കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ബില്ലിനെതിരെ നിയമസഭയിലൂടെ പ്രതിഷേധിക്കണമെന്ന ഉറച്ച നിലപാടിലാണ് സർക്കാർ ഇന്നലെ സഭ ചേരാനുള്ള അനുമതി ഗവർണർ നിഷേധിച്ചതിന് പിന്നാലെ വീണ്ടും സഭ സമ്മേളിക്കാനാണ് സർക്കാർ തീരുമാനം ഇതു സംബന്ധിച്ച ശുപാർശ ഗവർണർക്ക് നൽകാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യവ്യാപകമായി തുടരുന്ന കർഷക സമൂഹത്തിന്റെ പ്രതിഷേധം അടിയന്തര പ്രശ്നമായി കണക്കിലെടുത്താണ് തീരുമാനം കാർഷിക രംഗവും കർഷക സമൂഹവും നേരിടുന്ന ആശങ്കകളും പ്രശ്നങ്ങളും ഇപ്പോഴും ഗൗരവമായി തുടരുന്നതിനാൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി 14ാം കേരള നിയമസഭയുടെ 21ാം സമ്മേളനം 2020 ഡിസംബർ 31-ന് വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു പുതിയ ശുപാർശയ്ക്ക് ഗവർണർ അനുമതി നൽകുമെന്നാണ് പ്രതീക്ഷയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഭൂരിപക്ഷ സർക്കാരിന്റെ തീരുമാനം ഗവർണർ അംഗീകരിക്കുകയാണ് സാധാരണ നടപടി എന്ത് ചർച്ച ചെയ്യണമെന്നത് സഭയുടെ അവകാശമാണ് സഭ ചേരുന്നതിൽ ഗവർണർ വിവേചനാധികാരം ഉപയോഗിക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെന്റ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ അംഗീകരിക്കുക എന്നതാണ് സാധാരണ ഗവർണർ ചെയ്യുക തീരുമാനം ഗവർണറുടെ അനുമതിക്ക് വേണ്ടി ചെന്നാൽ അത് ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിയമസഭയിൽ എന്തൊക്കെ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് നിയമസഭയുടെ അവകാശത്തിൽപ്പെട്ട കാര്യമാണ് മന്ത്രിസഭയെ വിശ്വാസത്തിലെടുത്ത് വേണം ഗവർണർ പ്രവർത്തിക്കേണ്ടതെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പ്രതികരിച്ചു മന്ത്രിസഭ ഒരു നിലപാട് സ്വീകരിക്കുകയും ആ നിലപാട് വിശ്വാസം എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ സംഭവിക്കേണ്ട കാര്യം അതിലേതെങ്കിലും തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിക്കാവുന്നതാണ് ആ ക്ലാരിഫിക്കേഷൻ വ്യക്തത വരുത്തിക്കൊണ്ട് മന്ത്രിസഭയെ വിശ്വാസം എടുക്കുന്ന നിലപാട് സ്വീകരിക്കലായിരുന്നു ഉചിതം ഇന്നലെ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരാൻ ഈ മാസം 21-നാണ് സർക്കാർ ഗവർണർക്ക് ശുപാർശ നൽകിയത് എന്നാൽ സർക്കാരിൽ നിന്ന് രണ്ടു തവണ വിശദീകരണം തേടിയ ശേഷം ഗവർണർ അനുമതി നിഷേധിച്ചു അടിയന്തര പ്രാധാന്യം വിശദീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഗവർണറുടെ നടപടി അതിനാൽ തന്നെ പുതിയ ശുപാർശയിൽ ഗവർണർ സ്വീകരിക്കുന്ന നിലപാടും നിർണായകമാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം